എല്ലാവർക്കും പ്രിയ ടേസ്റ്റി വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ 65 ആണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ചിക്കൻ 65 എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി 1/2 കിലോ ചിക്കൻ ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 നാരങ്ങ പിഴിഞ്ഞത്, 1 മുട്ട, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ഡ്രോപ്പ് റെഡ് കളറാണ്. ഇത് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഈ കളർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ വീഡിയോയിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. ഇനി നമുക്കിത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനിയിപ്പോൾ 2 മണിക്കൂർ വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും മിനിമം 1 മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. എന്നാലേ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം ചിക്കൻ നന്നായി മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായി 1 പാൻ വെച്ച് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസുകൾ ഇട്ടു കൊടുക്കാം. ഇതിപ്പോൾ 1 സൈഡ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഞാനിവിടെ ചീനച്ചട്ടിയിൽ നമ്മൾ ചിക്കൻ വറുത്തെടുത്ത എണ്ണയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ എണ്ണ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ ശേഷം 8 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തു വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. Thank you.
ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. നമ്മൾ സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല റെഡ് കളറിലാണ് കിട്ടാറ്. പക്ഷെ ഞാനിവിടെ കുറച്ച് കളറേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പ്രിയാസ് ടേസ്റ്റി വേൾഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.